നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം പിടിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്താതെ മറ്റൊരു തരമില്ല എന്ന നിലയിലാണ് ഇപ്പോൾ UDF. ഒരു മണ്ഡലത്തിൽ പോലും ജനങ്ങളെ ഇളക്കി മറിക്കാൻ കേരളത്തിലെ ഒരു UDF നേതാവിനും സാധിക്കാതെ വന്നതോടെ രാഹുൽ ഗാന്ധി മൂന്നാം വട്ടം പ്രചരണത്തിന് അടുത്ത ദിവസം വീണ്ടും കേരളത്തിലെത്തുകയാണ്. ഇതിനൊപ്പം രണ്ടു ദിവസം AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ പ്രചരണത്തിലെത്തുകയാണ്. ഇരുവരും പങ്കെടുക്കുന്ന കലാശക്കുട്ടിൽ നേരിയ ഭൂരിപക്ഷത്തോടെ കടന്നുകൂടാമെന്ന പ്രതീക്ഷയാണ് UDFനുള്ളത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 മണ്ഡലങ്ങളിൽ UDF പരാജയപ്പെട്ടത് 3000-ൽ താഴെ വോട്ടുകൾക്കായിരുന്നു. ഇതിൽ പീരുമേട്, ഉടുമ്പൻചോല ഉൾപ്പെടെ സീറ്റുകൾ ഇനിയും തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഇത്തവണയും 15-ൽ താഴെ സീറ്റുകൾ UDFന് നഷ്ടപ്പെടുക, 3000-ൽ താഴെ വോട്ടുകൾക്കായിരിക്കുമെന്നാണ് കോൺഗ്രസ് സ്വകാര്യ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തിയ സർവേകളിലെ ഫലം. എല്ലാ എക്സിറ്റ് പോളുകളും LDFന് അനുകൂലമായി ഫലം നൽകിയെങ്കിലും ആ സർവേകൾ നടത്തിയ കഴിഞ്ഞ മാസത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് സാഹചര്യങ്ങൾ ഏറെ അനുകൂലമായി വരുന്നുവെന്നാണ് UDF നേതാക്കളുടെ വിലയിരുത്തൽ. സ്വപ്ന സുരേഷിന്റെ പുതിയ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ അനുകൂലമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെന്നും 10 സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് UDF. കേരളത്തിലെ സീറ്റ് വിഭജനം ഈ മാസം ആദ്യം തന്നെ തർക്കമില്ലാതെ പൂർത്തിയാവുകയും രാഹുലും പ്രിയങ്കയും കുറെ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ ചെറിയ ഭൂരിപക്ഷത്തിൽ ഭരണം പിടിക്കാൻ സാധിക്കുമായിരുന്നു എന്ന വിലയിരുത്തലാണ് UDF. രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ പര്യടനം നടത്തിയതിൽ മാത്രം പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്ന 8 മണ്ഡലങ്ങളിൽ പാർട്ടി വിജയത്തിലേക്ക് കടക്കുമെന്നാണ് UDF പ്രതീക്ഷ. കോട്ടയം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഏതാനും മണ്ഡലങ്ങളിൽ UDF ശക്തി പ്രാപിച്ചു എന്നത് പ്രകടമായിരിക്കുന്ന സാഹചര്യത്തിലാണ് രാഹുലും പ്രിയങ്കയും ഇനിയും വരണമെന്ന് UDF ആവശ്യപ്പെടുന്നത്. നിലവിൽ ഉമ്മൻചാണ്ടിക്കോ രമേശ് ചെന്നിത്തലയ്ക്കോ PJ ജോസഫിനോ PK കുഞ്ഞാലിക്കുട്ടിക്കോ സാധിക്കാത്ത വിധം ജനത്തെ ആവേശം കൊള്ളിക്കാൻ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോകൾക്ക് കഴിയുന്നതായാണ് ജനപങ്കാളിത്തം വ്യക്തമാക്കുന്നത്. മാനന്തവാടി, കോഴിക്കോട് നോർത്ത്, ഒറ്റപ്പാലം, നാദാപുരം, ചാലക്കുടി, കായംകുളം, അമ്പലപ്പുഴ, ചടയമംഗലം മാനന്തവാടി കോഴിക്കോട് നോർത്ത് ഒറ്റപ്പാലം നാദാപുരം ചാലക്കുടി കായംകുളം അമ്പലപ്പുഴ ചടയമംഗലം മാനന്തവാടി കുണ്ടറ കൊല്ലം നേമം നെയ്യാറ്റിൻകര തുടങ്ങിയ മണ്ഡലങ്ങളിൽ സീറ്റുകൾ നേരിയ ഭൂരിപക്ഷത്തിൽ പിടിക്കാൻ പറ്റുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. April 3-4 ദിവസങ്ങളിലാണ് രാഹുൽ ഗാന്ധി വീണ്ടും പ്രചരണത്തിന് ഇറങ്ങുന്നത്. വയനാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായിരിക്കും രാഹുൽ പ്രചരണത്തിൽ ഇറങ്ങുന്നത്. 30, 31 തീയതികളിൽ തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ ജില്ലകളിൽ പ്രിയങ്ക പ്രചരണത്തിനിറങ്ങും. BJPക്ക് നിലവിലുള്ള ഏക മണ്ഡലമായ നേമത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരന് വേണ്ടി പ്രിയങ്ക റോഡ് ഷോ നയിക്കും. കൊല്ലം, കരുനാഗപ്പള്ളി, കുണ്ടറ മണ്ഡലങ്ങളിലും പ്രിയങ്ക റോഡ് ഷോ നയിക്കണമെന്നാണ് കോൺഗ്രസ് താല്പര്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.